സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താം അതായത് നമ്മൾ കണ്ണൂരിൽ ഇപ്പോൾ രണ്ട് മാസമായിട്ടുള്ള ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പയ്യാമ്പലത്തെ എസ് എറ്റ് ഹോമിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത് ആരാണെന്നറിയോ അറിയുമോ റോബോട്ടാണ് നമ്മൾ റോബോട്ട് ചെയ്യുന്നത് നമ്മൾ ഫിലിമിൽ മലയാള ഫിലിമിനെല്ലാണ്ടിട്ടുള്ളൂ അതുപോലെ കേരളത്തിലെ ആദ്യത്തെ റോബോട്ട് റെസ്റ്റോറൻറ്റ് ആദ്യത്തതും നമുക്കൊന്നീ ഒറ്റ ഒന്നേ ഉള്ളതെന്ന് തോന്നുന്നു കേരളത്തിൽ പോകുമ്പോൾ ഇവിടെ നമ്മളെ പ്രശസ്ത നടിയെ ആശാ ശരത്ത് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റോബോട്ട് റെസ്റ്റോറൻറ്റിൽ കയറി അവിടുത്തെ ആംബിയൻസ് കിഡുവാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് നല്ല വിശാലമായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യാമ്പലം ആ ഒരു ബീച്ചിൻ്റെ വ്യൂ എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടും ആ ഒരു സൈഡിൽ വിൻഡോ സൈഡിലെല്ലാം ഇരുന്നെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ ഇത് ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അതുപോലെ ഇവിടെ പിന്നെ മൈഡേൻ്റെ ഒരു പ്രത്യേകത ഇവിടെ റെസ്റ്റോറൻ്റ് ഉള്ളിൽ തന്നെ ബാങ്കറ്റ് ഹാളുണ്ട് അതായത് നമുക്ക് എന്തെങ്കിലും പാർട്ടിയാണ് നടത്താൻ പറ്റിയ ഒരു ചെറിയൊരു പത്തൊൻപത് ആൾക്കെല്ലാം നടത്താൻ പറ്റിയ ഒരു പാർട്ടി അവിടെ പിന്നെ സ്റ്റേജ് ഉണ്ട് നമ്മളെ ബഫറ്റിൻ്റെ സംഭവങ്ങളുണ്ട് പിന്നെ അടിപൊളി സെറ്റിങ്സ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ ഇത് നമ്മളെ റോബോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അങ്ങ് ഓടിച്ചിട്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒന്ന് കാണിക്കുന്നതാണ് പിന്നെ നല്ല ഞാൻ പറയ ഒരുപാട് പേർക്ക് നമുക്ക് എന്തെങ്കിലും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിങ് ആയാലും എന്തെങ്കിലും ഫാമിലി മീറ്റപ്പ് എല്ലാം വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമുക്ക് പ്രോഗ്രാംസ് വേണമെങ്കിലും ഉള്ളിൽ നിന്ന് ചെയ്യാം അതുപോലെ അവരെ കെഫേ ഉണ്ട് കെഫേയും നല്ല അടിപൊളി വ്യൂ വ്യോ കണ്ട അവിടെ നിന്ന് നമുക്ക് നല്ല നല്ല ബീച്ച് കണ്ടുകൊണ്ട് നമുക്ക് കോഫി വയ്ക്കാൻ പറ്റും കോഫിയും സ്നാക്സ് എല്ലാം ഉണ്ട് അവിടെ കണ്ണൂരിൽ ഇത്ര അടിപൊളി റെസ്റ്റോറൻറ്റ് ഓപ്പണായിട്ട് ശരിക്കും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടാ നമ്മൾ ഐസ്ബേൽ പോയ സമയത്താണ് പിന്നെ ഇങ്ങനൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ അന്നാണ് കേട്ടത് പക്ഷെ അന്ന് പിറ്റേ തന്നെയുണ്ട് സജിമ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് മിസ്റ്റർ ഒന്ന് ഇവിടെ വരണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ സജിമ ആണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് സജിമ ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്ന അവർ മറ്റേത് നമ്മുടെ ഈ എസ് എറ്റ് ഹോമിൻ്റെ ഓണർ ഓണറെ ബ്രദറാണ് ഞാൻ ആ ബേസിൻ്റെ ഇരെയുള്ള നല്ല നീറ്റ് ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള ഹോട്ടൽ ആശാ അല്ല നമ്മളെ കഥാനായിക മന്ദം മന്ദം നടന്നു വരുന്നുണ്ട് നമ്മൾ ഫുഡ് ആയിട്ട് നമ്മളെ റോബോട്ട് വരുന്നുണ്ട് നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ കണ്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ സിസ്റ്റർ പോലെയല്ലേ കാണുമ്പോലെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബൺ പൊറോട്ടയും പിന്നെ ബീഫ് റിബ്സ് മന്തിയും പിന്നെ നല്ല പിരിയൻ മുളക് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ആണ് പിരിയൻ മുളകിൻ്റെ ബീഫ് റോസ്റ്റ് മൂന്ന് ഐറ്റ്സ് ഫസ്റ്റ് വന്നിട്ടുള്ളത് പിന്നെ ബൺ പൊറോട്ട എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാന്ന് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കണ്ണൂരിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു ഇവരെ പിന്നെ പരിചയപ്പെടുത്തുന്നത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട നല്ല ലയേഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ആ പിരിയ മുളകിൻ്റെ ബീഫ് റോസ്റ്റ് ഒരു രക്ഷയിലഘട്ട നല്ല തനി നാടൻ ടേസ്റ്റ് നല്ല ബീഫെല്ലാം നല്ല കുക്കായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് നല്ല കറക്റ്റ് എരുവല്ലായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല കഴിക്കാൻ സൂപ്പറായിരുന്നു നമുക്ക് അടുത്തത് വന്നത് പിന്നെ തന്തൂരി പ്ലാറ്ററാണ് അതിലുള്ളത് എന്ന് പറഞ്ഞാൽ ചിക്കൻ ടിക്ക നാല് പീസ് മലൈ ടിക്ക നാല് പീസ് ഹരിയാലി ടിക്ക നാല് പീസ് തന്തൂരി ചിക്കൻ ഹാഫ് പിന്നെ ഷീ കബാബ് ചിക്കന് പിന്നെ അതിൻ്റെ ബട്ടർ ബട്ടറിനാണോ പിന്നെ ഒരു ജഗ്ഗ് മൊയ്റ്റോ ആണ് കേട്ടോ ഇതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടായത് പിന്നെ എല്ലാം നല്ല നിങ്ങൾ ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട് നിങ്ങളെന്നു നോക്കിയാൽ മതി കാരണം ഞാൻ ആ തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലവണ്ണം കുക്കായിട്ടുണ്ട് എല്ലാ സംഭവവും ബട്ടറിനാണ് സാധാരണ എല്ലായിടത്തും ഭയങ്കര ഹാർഡാണ് കാണുന്നത് ഇത് ബട്ടറിനാണ് നോക്കിയാൽ നിങ്ങൾ അമീഷ അമേശം മുറിക്കുന്നതാണെന്നില്ല എന്ത് സോഫ്റ്റ് ആയിട്ടാണ് മുറിക്കുന്നത് അങ്ങനെ ചിക്കനെല്ലാം നന്നായിട്ടായിട്ടുണ്ടായിരുന്നു എല്ലാ കബാബ്സും അടിപൊളി ടേസ്റ്റ് എല്ലാം നല്ലവണ്ണം അതിൻ്റെ ഉള്ളിൽ മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ വെറുതെ ഇങ്ങനെ തമാശക്കൊന്നും ഒക്കൊന്നും പറയുന്നില്ല നിങ്ങൾ പോയിട്ട് കഴിച്ചതിന് ഞങ്ങൾക്ക് അവിടുത്തെ പിന്നെ അഭിപ്രായം നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ മോന് ഏറ്റവും ഇഷ്ടമായത് മന്തിയാണ് കേട്ടോ ബീഫ് റിപ്സിൻ്റെ മന്തിയെന്ന് മോന് നല്ലാണ് ഇഷ്ടമായത് അതിൻ്റെ പിന്നെ ബീഫ് എല്ലാം നല്ല ഭയങ്കര സോഫ്റ്റാണ് കണ്ടത് ഞാൻ ഈ ബീഫിൻ്റെ സംഭവം നന്നായിട്ട് ആയിട്ടുണ്ട് ഓന് ഫുൾ മാർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ മന്തിക്കാണ് സൂപ്പർ ടേസ്റ്റ് ഇതാണ് നമ്മളെ മൊയ്റ്റോ സ്ട്രോബെറി മൊയ്റ്റോ അത് പിന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് ആമീഷ് കുടിച്ചിട്ടുണ്ടാകും നമ്മൾ അത്രക്ക് നല്ലൊരു പിന്നെ എന്താ പറയണ്ടേ നല്ലൊരു കൂള് നമുക്ക് ആ തിന്ന് കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ നല്ലൊരു രസമുണ്ട് അതുപോലെ മന്തിൻ്റെ കൂടെ കിട്ടിയ സാധനം കേട്ടോ ഈ പുളിൻ്റെ സാധനം നല്ല ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് നമ്മുടെ നാടൻ ടേസ്റ്റ് പിന്നെ ഞാൻ ഇത് സംഭവം പരിചയപ്പെടുത്തുന്ന നമ്മളെവിടെയും കാണാത്തൊരു സംഭവമാണ് പിന്നെ ഡേപ്പർ ചേഞ്ചിൻ്റെ സാധനം നമ്മൾ കുട്ടികൾ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടരുത് അവിടെ നല്ല സുഖമായിട്ട് എടുത്തിട്ട് മാറ്റാം പിന്നെ അടുത്ത് നമുക്ക് വന്നിട്ട് എന്താണെന്നറിയോ അടിപൊളി ഡെസേർട്ട് വന്നിട്ടുണ്ട് അതും നമ്മളെ ചേച്ചി കൊണ്ടുത്തരുന്ന ആൻഡ്രോയിഡ് ചേച്ചിയാണ് കൊണ്ടുത്തരുന്നത് നല്ല പിന്നെ ക്യാരറ്റ് ഹൽവ വിത്ത് വാനില ഐസ്ക്രീം അത് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിൽ ഒന്നും ഒരു മോശം പറയാൻ വേണ്ടിയിട്ട് നമുക്കില്ല കാരണം ടോപ്പായിട്ടുള്ളത് തന്നെയാണ് പിന്നെ മന്തി പിന്നെ ആ ബൺ പുറോട്ട പിന്നെ ടിക്ക ഐറ്റംസ് എല്ലാം പ്ലേറ്റർ സൂപ്പറായിരുന്നു എല്ലാ ഐറ്റംസും സൂപ്പറായിരുന്നു അവിടെ ആ ഉച്ച സമയത്തായിട്ട് ഇങ്ങനെ നമ്മൾ പിന്നെ വീക്കെൻഡ് ഒന്നും അല്ല പോയത് വീക്ക്ഡേയ്സാണ് പോയത് എന്നാലും ഉച്ച സമയത്ത് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പോകാത്തവർ എന്തായാലും ഇവിടെ പോകണം പോയിട്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ് കേട്ടോ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻ്റ് അപ്പോൾ താങ്ക് യു സോ മച്ച് സജ്മ നല്ല ട്രീറ്റിനി അപ്പോൾ സജ്മാനോട് ബായ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ് ചെയ്യാത്തവർ സബ്സ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത് ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബായ്